ഇത്തവണ നരേന്ദ്രമോദിയുടെ പ്രചാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഔപചാരികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ വളരെ ശക്തമായിട്ട് അദ്ദേഹം പ്രചാരണത്തിനിറങ്ങിയിരുന്നു. വലിയ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. 3 റോഡ് ഷോകളിലും അദ്ദേഹം അടുത്തിടെ ചുരുങ്ങിയ ഇടപാടുകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. കേരളത്തിൽ വലിയ മാറ്റം ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ടാകും എന്നുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവാണ് ഓരോ സമയത്തും വർദ്ധിക്കുന്നത്. LDFഉം UDFഉം സർക്കാരിപ്പോൾ അവരുടെ എല്ലാ കള്ളപ്രചാരണങ്ങളുടെയും മുനയൊടിഞ്ഞിരിക്കുക. പിണറായി വിജയൻ സർക്കാർ കേന്ദ്രം അവഗണിക്കുന്നത് കൊണ്ടാണ് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തി. പക്ഷേ കേന്ദ്രം ഒരു അവഗണനയും കേരളത്തോട് കാണിക്കുന്നില്ല. കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും മോദി സർക്കാരിൻ്റെ സംഭാവനയാണെന്നുള്ള നില ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം കൂടി പ്രധാനമന്ത്രി നിർവഹിച്ചതോടുകൂടി 47 വർഷം മുടങ്ങിക്കിടന്ന വികസന പദ്ധതികൾ, നേരത്തെ കൊല്ലം ബൈപ്പാസ് 46 കൊല്ലം മുടങ്ങിയതായിരുന്നു, അത് പൂർത്തിയാക്കിയത് മോദി സർക്കാരാണ്. അതിനുശേഷം 42 കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് മുടങ്ങി, അത് പൂർത്തീകരിച്ചത് മോദി സർക്കാരാണ്. ഇപ്പം 47 വർഷത്തിന് ശേഷം മുടങ്ങിക്കിടന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 3 സന്ദർശനങ്ങളിലും 6,000 കോടി 7,000 കോടി രൂപയുടെ എല്ലാം വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയത്. 13-ാം തീയതി വീണ്ടും കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും നവീകരണത്തിനും വികസന പദ്ധതികളുടെയും ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിൻ്റെ കൂടി അദ്ദേഹം വച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്, അടിസ്ഥാന വികസന സൗകര്യത്തിന് വലിയ പ്രാധാന്യമാണ് കഴിഞ്ഞ 10 വർഷം ലഭിച്ചത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും മോദി സർക്കാർ വലിയ തോതിൽ കേരളത്തിൽ പ്രാധാന്യം നൽകി. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. UDFനെ സംബന്ധിച്ചിടത്തോളം അവർ ആകെക്കൂടി അങ്കലാപ്പിലായിരിക്കും. സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ നടത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്. സത്യത്തിൽ വടകരയിൽ മുരളീധരൻ ജയിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ വടകരയും UDF തോൽക്കും, തൃശ്ശൂരും UDF ദയനീയമായി തോൽക്കും. അതുകൊണ്ട് അത്തരം സമനില നെറ്റിയ തീരുമാനങ്ങൾ, രാഷ്ട്രീയ ധാർമ്മികതയില്ലാത്ത തീരുമാനങ്ങൾ UDFൻ്റെ ആസന്നമായ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ ഇറങ്ങുന്നു എന്നാണ് പറഞ്ഞത്, സ്വയം ജയിക്കാനല്ല. കെ മുരളീധരൻ്റെ ആദ്യത്തെ പ്രസ്താവന തന്നെ അങ്ങനെയാണ് വന്നത്, സ്വയം ജയിക്കാനല്ല, സുരേഷ് ഗോപിയെ മൂലക്കിരുത്താനാണ്. പ്രതാപൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നല്ല ഫൈറ്റ് കൊടുക്കുമായിരുന്നു, കാരണം അവിടെ തീരദേശ മേഖലകളിലെല്ലാം, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെയിലെല്ലാം, ധീവര സമൂഹത്തിൻ്റെ ഇടയിലെല്ലാം നല്ല സ്വാധീനം ഉണ്ടായിരുന്ന ഒരാളാണ്. ധീവര സമുദായ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ആ സമൂഹത്തെ അപമാനിച്ചതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുക. കോൺഗ്രസ്സിന് വെളുക്കാൻ തേച്ചത് പാണ്ഡാവ്. ചുരുങ്ങിയത് 1 സീറ്റ് വടകരയിൽ നിലനിർത്താൻ സാധിക്കുമായിരുന്നു, കാരണം അതുകൊണ്ട് അതും നഷ്ടമാവുന്ന സ്ഥിതിയിലേക്ക് വന്നു. UDFൻ്റെയും സമ്പൂർണ്ണമായിട്ടുള്ള ആശയക്കുഴപ്പവും അതുവഴി തകർച്ചയിലേക്കുമാണ് അവർ പോകുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തെ സംബന്ധിച്ച് ഇതാദ്യമായിട്ട് കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചിരിക്കുന്നത്. ശക്തമായിട്ടുള്ള അടിത്തറ നിരവധി കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും BJPയിലേക്ക് ചേരുന്നു. വരും ദിവസങ്ങളിലും അങ്ങനെ ചേരുന്ന ആളുകളുടെ എണ്ണം കൂടും. ചേരുന്നവരെയൊക്കെ പിന്നെ അസഭ്യം പറയുക, ഭള്ളു പറയുക എന്നുള്ളതാണിപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു സമീപനം. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആരെങ്കിലും ചേർന്നാൽ അവർ പിന്നെ വളരെ മോശം ആൾക്കാരായിട്ട് അവരെ ചിത്രീകരിക്കുക. ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നപ്പോൾ അവരെ ഏത് രീതിയിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അപമാനിച്ചതെന്ന് നാം കണ്ടതാണ്. വളരെ മോശമായിട്ടുള്ള, മ്ലേച്ഛമായിട്ടുള്ള വാക്കുകളാണ് അവർക്കെതിരെ ഉപയോഗിച്ചത്. ലീഡർ കെ കരുണാകരനെയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ശ്രീമതി കല്യാണിക്കുട്ടി അമ്മയെയും മ്ലേച്ഛമായി ആക്ഷേപിച്ചിട്ടും മുരളീധരൻ അതിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്നുള്ളത് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം
കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. യു ഡി എഫും എൽ ഡി എഫും പരിങ്ങലിലായ തെരഞ്ഞെടുപ്പാണ് ഇതാദ്യമായി കേരളത്തിൽ നടക്കുന്നത്.